ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ നിർദ്ധന കുടുംബത്തെ വഴിയാധാരമാക്കിയതായി ആരോപണം. തെക്കുംകര പഞ്ചായത്ത് മൂന്നാം വാർഡിൽ താമസിക്കുന്ന കക്കാട് വീട്ടിൽ കെ പി കുമാർ മാലതി ദമ്പതികളാണ് ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച ഗുരുഭവനം പദ്ധതിയിൽ അപേക്ഷിച്ച് വഞ്ചിക്കപ്പെട്ടതായി ആരോപിച്ച് രംഗത്ത് വന്നത്. ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷന്റെ ഗുരുഭവനം പദ്ധതിയിലെ ആദ്യ അപേക്ഷാ ഫോറം ദമ്പതികൾക്ക് നൽകി മാനേജിംഗ് ട്രസ്റ്റി ഋഷി പൽപ്പുവാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സ്വന്തമായുള്ള 4 സെന്റ് സ്ഥലത്ത് വീട് നിർമ്മിച്ചു കിട്ടാനാണ് 2022 ഓഗസ്റ്റ് മാസത്തിൽ നിർധനരും നിരാലംബരുമായ ദമ്പതികൾ അപേക്ഷ സമർപ്പിച്ചത്. അപേക്ഷ സ്വീകരിച്ച് സ്ഥലം സന്ദർശിച്ച ഋഷി പൽപ്പു അവരോട് സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് താമസം മാറാൻ ആവശ്യപ്പെടുകയും അതിനായി സ്ഥലത്തെ കോൺഗ്രസ് പ്രവർത്തകരെ ചുമതലപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് അവർ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിച്ചു. അതിനുശേഷം പ്രതിമാസം വാടക നൽകി വന്നിരുന്നത് ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷനാണ്. എന്നാൽ കഴിഞ്ഞ 2 മാസക്കാലമായി വാടക മുടങ്ങുകയും വാഗ്ദാനം ചെയ്ത വീടിന്റെ നിർമ്മാണം ആരംഭിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഋഷി പൽപ്പുവിനെ കാണുകയും വിവരം ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പദ്ധതി തുടരുന്നില്ലെന്നും വാടക നൽകാൻ ബാധ്യതയില്ലെന്നുമുള്ള സമീപനമാണ് ഋഷി പൽപ്പു സ്വീകരിച്ചതെന്ന് സ്ഥലത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. 100 വീടാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. അദ്ദേഹം ബന്ധപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് അവരുടെ അപേക്ഷ ഫോം സ്വീകരിച്ചത് ഈ ദമ്പതികൾക്ക് കൊടുത്തിട്ടാണ്. അങ്ങനെ ഉടനെ നമുക്ക് വീട് പണിതരാന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാട് അറിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു നമ്മളോട്, അവർക്കൊരു വീട് എങ്ങനെയും വാടകയ്ക്ക് എടുത്തു കൊടുക്ക്, വാടക കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 11 മാസത്തെ കരാർ എഴുതി വാടകയും 10-15 മാസത്തോളം വാടകയും തന്നു നമുക്ക്. അതിനുശേഷം അദ്ദേഹം പിന്നെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വീട് വെച്ചു കൊടുക്കാൻ തയ്യാറില്ല, അപ്പൊ സാമ്പത്തികമായിട്ട് പ്രശ്നമാണ്, വീട് വെച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇവരാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകള്, മക്കളില്ല, വയസ്സായ 2 പേര്, ഇവരുടെ ഈ പ്രശ്നത്തെ അടിയന്തരമായിട്ട് പൽപ്പു ഫൗണ്ടേഷൻ ഒരു പരിഹാരം കാണണം. വാടക നൽകാൻ നിവൃത്തിയില്ലാത്ത നിർധന കുടുംബം ഋഷി പൽപ്പുവിന്റെ വഞ്ചനയെപ്പറ്റി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമടക്കമുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തു. അങ്ങനെ ഓഫീസിൽ പോയി നിങ്ങൾ വിവരങ്ങളെല്ലാം പറയും, അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, എല്ലാ വാടകയെല്ലാം കൊടുത്തോളാം എന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടിട്ട് വന്ന് 11 മാസം വാടക കൊടുത്തു. പിന്നെ 1 ലക്ഷം അരിയും മറ്റുള്ള സാധനങ്ങളും കൊണ്ടുവന്നു തന്നു. പിന്നെ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമോ ഒന്നുമില്ല. പിന്നെ ചോദിച്ചു പറഞ്ഞു എനിക്ക് വീട് വയ്ക്കാൻ പറ്റില്ല എന്നും പറയും. അപ്പൊ 11 മാസം കഴിഞ്ഞു. ഇനി ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത് എന്താ അറിയില്ല. വീട് ഞങ്ങൾ അവിടെ ഒഴിവാകും വേണം. എന്തായാലും വേണ്ടാണെങ്കിലും ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണോ, എവിടേക്കാണ് പോകേണ്ടത്, അതോ ഞങ്ങളുടെ ജീവിതം കളയണോ വിചാരിച്ച് ഞങ്ങളാണ് പോയിരിക്കുന്നത്. നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതായി അവകാശപ്പെടുന്ന ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ ഈ വിഷയത്തിലുള്ള നിലപാട് തിരുത്തി ബഹുജന വിശ്വാസം പുനരാർജിക്കണമെന്നും അല്ലാത്ത പക്ഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. TCV വടക്കാഞ്ചേരി.